ഹായ് സ്റ്റുഡൻസ്, പൈത്തൺ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെലക്ഷൻ സോർട്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇനി നമുക്ക് സെലക്ഷൻ സോർട്ടിൻ്റെ പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. നമ്മൾ ഇതുവരെ ചെയ്ത രണ്ട് പ്രോഗ്രാംസ്, അതായത് ഇൻസേർഷൻ സോർട്ടായാലും ബബിൾ സോർട്ടായാലും, ഞാൻ റൺ ടൈമിലായിരുന്നില്ല വാല്യൂസിനെ സ്വീകരിച്ചത്. എന്നാൽ സെലക്ഷൻ സോർട്ടിൽ ഞാൻ റൺ ടൈമിലാണ് വാല്യൂസിനെ സ്വീകരിക്കാൻ പോകുന്നത്. അവിടെയെന്ന് പറയുന്നത് അറേ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാംസ് ചെയ്തത്. ഇവിടെ ഞാൻ ലിസ്റ്റിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്താണ് പ്രോഗ്രാംസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റൺ ടൈമിൽ വാല്യൂസിനെ സ്വീകരിച്ചുകൊണ്ട് ലിസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാംസിനെ ചെയ്യുന്നു. അപ്പം ഇൻപുട്ട് ദി ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇപ്പം എനിക്ക് എത്ര നമ്പേഴ്സിനെ അറിയിക്കാത്തിൽ, എത്ര നമ്പേഴ്സിനെയാണോ ഞാൻ സോർട്ട് ചെയ്യേണ്ടത്, അത്രയും നമ്പേഴ്സിനെ ഞാൻ സ്പേസ് യൂസ് ചെയ്ത് എഴുതി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത്രയും ഞാൻ കൊടുത്ത നമ്പേഴ്സിൻ്റെയും സോർട്ട് ചെയ്തിട്ടുള്ള ഫോർമാറ്റായിരിക്കും എനിക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കാം. ഉമ്മേ എന്നെ ഫയലിലെടുത്ത് പ്രോഗ്രാംസിനെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം റൺ കമാൻഡ് യൂസ് ചെയ്യുക. പ്രോഗ്രാം റൺ മോഡിലായി കഴിഞ്ഞാൽ നമ്മളോട് വാല്യൂസിനെ എൻറ്റർ ചെയ്യാൻ പറയുന്നു. അപ്പം ഇവിടെ ലിസ്റ്റിലാണ് നമ്മൾ വാല്യൂസിനെ എൻറ്റർ ചെയ്യുന്നത്. ലിസ്റ്റിൽ വാല്യൂസിനെ എൻറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂസിനെ സ്പേസ് യൂസ് ചെയ്ത് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എത്ര വാല്യൂസിനെ വേണമെങ്കിലും നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം. പക്ഷേ എപ്പോഴാണോ നമ്മൾ എൻറ്റർ കീ പ്രസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകത്തുള്ളൂ. പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിസൾട്ട് വരത്തുള്ളൂ. അതുവരെയും നമ്മൾ വാല്യൂസിനെ സ്പേസ് യൂസ് ചെയ്ത് എൻറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാനിവിടെ ഒരു 6 വാല്യൂസിനെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻറ്റർ കീ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് വാല്യൂസിനെ സോർട്ട് ചെയ്ത് കിട്ടി. ഇപ്പോൾ ലിസ്റ്റ് ആകുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഓരോ വാല്യൂസിനെയും കോമ ഇട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ക്ലിയറായി കാണുമല്ലോ. ഓക്കെ. അപ്പോൾ പൈത്തണിൻ്റെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ അറിയിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.